Kerala Tinte Samagra Vikasanam Thadayan Governor Thante Padavi Durupayogam Cheyyukayanenna CPM Kendra Committee Angavum LDF Convenerumaya EPJ Rajan Nerathe Angeekaricha Ordinancekal Pudukkan Visammathikkunnathu Krithyamaya Rashtriya Lakshyathodeyanennum EPJ Rajan Paranju Swathantram Nerudunna Velluvilikal Enna Vishayathil LDF Sanghadippikkunna Samsthanathala Seminar Payyanuril Udghatanam Cheyyukayirunnu Addeham സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാറിന് പൈനൂരിൽ തുടക്കമായി. പൈനൂർ ഗാന്ധി പാർക്കിൽ സെമിനാറിന്റെ ഉദ്ഘാടനം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജൻ നിർവഹിച്ചു. ഈ സ്വാതന്ത്ര്യ ദിനവും സ്വാതന്ത്ര്യത്തിന്റെ ജനകീയ അംഗീകാരങ്ങളും നേട്ടവും തട്ടിയെടുക്കാൻ റാഞ്ചിയെടുക്കാൻ ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുത്തുന്നു. അതാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല RSS സംഘപരിവാറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ലാത്തൊരു സംഘടനയാണ് RSS. ഇന്ത്യയിൽ RSS രൂപീകരിക്കുന്നത് 1925-ലാണ്. 1925-ൽ RSS രൂപീകരിക്കുന്നതിന് മുൻപ് 1915-ലാണ് ഹിന്ദു മഹാസഭ രൂപപ്പെടുന്നത്. ഈ രണ്ട് കൂട്ടരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? 1947 ആഗസ്റ്റ് 15-നാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. നേരത്തെ ഉളിയത്തുകടവിൽ നിന്നും അത്ലറ്റുകളുടെ അകമ്പടിയോടെ എത്തിച്ച ദീപശിഖ മുൻ മന്ത്രി കൂടിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA വേദിയിലൊരുക്കിയ സ്തൂപത്തിലേക്ക് പകർന്നു. നിയമവിരുദ്ധമായാണ് സംസ്ഥാനത്ത് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് EP ജയരാജൻ പറഞ്ഞു. പ്രത്യേക സാഹചര്യത്തിൽ ഓർഡിനൻസുകൾ പാസാക്കുന്നത് സ്വാഭാവികമാണ്. ഗവർണർ അംഗീകരിച്ച 11 ഓർഡിനൻസുകൾ പുതുക്കുന്നതിന് ഗവർണർ തന്നെ തടസ്സം നിൽക്കുകയാണ്. കേരളത്തിന്റെ സമഗ്രമായ വികസനം തടയാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് ഗവർണർ നിർവഹിക്കുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. ഗവർണർ പദവിയുടെ കൃത്യമായ ദുരുപയോഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ P സന്തോഷ് MB, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, LDF നേതാക്കളായ തോമസ് ചാഴിക്കാടൻ, KP മോഹനൻ MLA, TI മധുസൂദനൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. പി അപ്പുക്കുട്ടപൊതുവാൾ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.